എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മല്ലുട്രാക്സ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നിരവധി തവണ ന്യൂസിലൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. പാഞ്ചാലിമേട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഈ കാണുന്ന റോഡ് ചെന്ന് കയറുന്നത് നേരെ പാഞ്ചാലിമേടിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദി വീഡിയോ പാഞ്ചാലിമേട്. അകത്തേക്ക് കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം. വലിയവർക്ക് 20, കുട്ടികൾക്ക് 10 ചാർജ്. കുമളി കോട്ടയം റൂട്ടിൽ കുട്ടിക്കാനത്ത് നിന്നും 11 മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള ദൂരം. ഈ റൂട്ടിൽ ഞാൻ സ്ഥിരം പോകുന്നതാണെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഈ സ്ഥലം ഇതിനു മുമ്പ് ഞാൻ കാണുന്നത് പണ്ട് ന്യൂസിൽ ആ പ്രശ്നങ്ങളൊക്കെ നടന്ന ഒരു ടൈമിലാണ്. ഗേറ്റിൽ നിന്നും മുകളിലേക്ക് മനോഹരമായി തന്നെ കല്ലുകൊണ്ട് തീർത്ത ഒരു നടപ്പാതയുണ്ട്. മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം ഒരു തണുത്ത കാറ്റും പിന്നെ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ഒരു വഴിയിൽ കൂടെയാണ് നമ്മൾ അവിടെ മെയിൻ റോഡിൽ നിന്നും അകത്തേക്ക് വരേണ്ടത്. ചുറ്റും നല്ല അടിപൊളി മലനിരകളാണ്. അകത്തേക്ക് വരുമ്പോൾ തന്നെ ചെറിയൊരു കൽമണ്ഡപമൊക്കെ കാണാം. ഞാൻ വേറെന്തോ ഒരു സംഭവമാണെന്ന് കരുതി. അതൊരു ചെറിയ ഷോപ്പും പിന്നെ പേയിങ് യൂസ് ടോയ്ലറ്റും എല്ലാം കൂടെ ചേർന്നതാണ്. ആളുകൾക്ക് കയറി ഇരിക്കാവുന്നതൊക്കെ രീതിയിലൊരു ഏർമാടം പോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് പിന്നീട് കാലപ്പഴക്കത്തിൽ നശിച്ചായിരിക്കാം. ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല എന്ന് കരുതുന്നു. ആ പേരിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ അല്ലേ. കല്ലിട്ട ഈ നടപ്പാത അതിരാവിലെയൊക്കെ നല്ല മഞ്ഞുള്ള ടൈമിലാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ വരുന്നവർ തീർച്ചയായും രാവിലെ ടൈം നോക്കി വരാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ മുകളിലേക്ക് പോകുന്ന ഈ പാതയുടെ വലതുവശത്തായിട്ട് മുകളിലായി ഒരു ക്ഷേത്രമുണ്ട്. അതേപോലെ തന്നെ ഇടതുവശത്ത് മറ്റൊരു വഴി കൂടെ ഉണ്ട്. ആ വഴിയിൽ ഒരു ഏകദേശം ഒരു 14 കുരിശോളം നാട്ടിട്ടുണ്ട്. മുകളിലേക്ക് നടന്നു കയറുമ്പം മനസ്സിലൊരു ചിത്രമുണ്ടായിരുന്നു. നിറയെ പുല്ല് വളർന്നിരിക്കുന്ന ഒരു മേടും പിന്നെ മഞ്ഞും അങ്ങനെയൊക്കെ. നമ്മളൊരു കാര്യം മനസ്സിൽ കരുതിയിട്ട് അതേപോലെ നടന്നില്ലെങ്കിൽ ഒരു നിരാശ ഉണ്ടാകാറില്ലേ. അതെനിക്ക് സംഭവിച്ചു എന്ന് വേണം പറയാൻ. എന്താന്ന് വെച്ചാൽ ഞാൻ വന്ന ദിവസം മകരവിളക്കിൻ്റെ തൊട്ട് മുമ്പിലത്തെ ദിവസമായിരുന്നു. അപ്പം ഇവിടെ മുകളിൽ വളർന്നു നിന്ന പുല്ലെല്ലാം വെട്ടി ഏകദേശം മുട്ടയടിച്ച രീതിയിലായിരുന്നു അവസ്ഥ. അതെന്തിനാന്ന് വെച്ചാൽ പാഞ്ചാലിമേട്ടിൽ നിന്നാൽ മകരവിളക്ക് കാണാൻ കഴിയും. അപ്പം മകരവിളക്കിൻ്റെ ദിവസം നിറയെ ആളുകൾ ഇവിടെ അത് കാണാനായിട്ട് വരും. അപ്പം അത് കാണാൻ വരുന്നവരുടെ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയാണ് കേട്ടോ. മറ്റൊരു നിരാശ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാഞ്ചാലിക്കുളം എന്ന് പറയുന്നൊരു കുളം ഉണ്ടായിരുന്നു. അതും കൂടെ കാണാം എന്ന് കരുതിയാണ് വന്നത്. അവിടെ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാരണം അവരത് പൊളിച്ചളഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മകരവിളക്ക് കാണാൻ വരുന്നവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ പുല്ലെല്ലാം ഇവിടുന്ന് വെട്ടിമാറ്റിയത്. അതേപോലെ തന്നെ ഈ കമ്പുകൾ സൈഡിൽ കുത്തി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വേലി കെട്ടാൻ വേണ്ടിയാണ്. രണ്ട് സൈഡിലും സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു വേലി പോലെ കെട്ടുകയാണ്. PWD അതിൻ്റെ വർക്കെല്ലാം ചെയ്യുന്നുണ്ട്.
അവിടെ താഴെയായിട്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്ന ആ കുളം നിന്നിരുന്ന സ്ഥലം. നല്ലപോലെ കോടമഞ്ഞും അതേപോലെ തന്നെ നിറയെ പുല്ലുള്ള ടൈമിൽ ഈ പാഞ്ചാലിമേട് വളരെ സുന്ദരിയായിരിക്കും കാണാനായിട്ട്. അപ്പം തീർച്ചയായും ഒരു ദിവസം നിങ്ങൾ വരിക. ഞാൻ എൻ്റെ വക ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ 20 രൂപ ടിക്കറ്റിൽ പാഞ്ചാലിമേട്ടിലേക്കുള്ള യാത്ര വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും വർത്തായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലത് തീർന്നുകൊണ്ട് ഗുഡ് ബൈ.